ഡ്രീം ടീമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടൽ പാമ്പിനെ കാണാം. വാ, നമുക്ക് നമ്മുടെ കൂട്ടുകാരന് ചെറിയൊരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. കടൽ പാമ്പ് എന്നൊക്കെ പറയില്ലേ. പിന്നെ വിഷമുണ്ടല്ലോന്നും അറിയില്ല കേട്ടോ. വായ നല്ല ഉണ്ടാവുണ്ട്. വാല് അടിച്ചാണോ? വാല് കട്ടായോ? വാല് കട്ടായിരിക്കണോ? ആ കട്ടായില്ല, കട്ടായിട്ടില്ല. അത് എടുക്കേണ്ടി വരും, എടുക്കേണ്ടി വരും. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല പാവത്തിന്. വാലില് കുടുങ്ങിയിരിക്കുന്നു. വാല കുടിക്കുന്നു പാവം. എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാമായിരുന്നു. നമ്മുടെ ഏട്ടൻ മാത്രം എക്സ്പേർട്ട്, നമുക്ക് നോക്കാം. സ്പെഷ്യലാണോ? നോക്കിക്കോ. നമ്മുടെ കാല് കാല് കുറച്ച് നിന്നിരിക്കോ. കാലു നോക്കി, കാലു നോക്കിയോട്ടെ. ചൂട ചൂടയും പിടിക്കും, ചൂടയും പിടിക്കും. തലഭാഗം കൊണ്ട് ഇത് ഇത് കണ്ട ഇത് തലഭാഗം കൊണ്ട് താഴെ കിടക്കണം. ഈ പാമ്പ് പറയണത് നമ്മള് കടലിൽ കളിക്കുമ്പോ നമ്മളെ വന്ന് ഇങ്ങോട്ടൊന്നും അറ്റക്കൊന്നും ചെയ്യില്ലത്. ഇതെന്താ വെച്ചാൽ നമ്മള് കളിക്കണ നേരത്ത് കരഭാഗത്തെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ മേലത്ത് കാലെടുത്ത് കഴിഞ്ഞാൽ അപ്പഴാ ഒന്ന് കടിക്കുള്ളൂ. കടിച്ച എത്ര ഡേഞ്ചർ ഒന്നും അല്ല, എന്തൊക്കെയാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയേണ്ടവർ. നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. This is one of the most dangerous snakes in the world. Meet the sea snake, the sea serpent. Sea snakes, or coral reef snakes, are snakes that inhabit marine environments for most or all of their lives, with 69 species between 7 genera. They are fully adapted to aquatic life. Unlike their land-dwelling cousins, they absorb oxygen through their skin. And most of them are unable to move on land due to their compressed bodies with paddle-like tails that give them an eel-like appearance. Sea snakes have a deadly venom, especially the Dubois sea snake, which is the third most venomous snake in the world. Behind inland taipan and eastern brown snake, they have a potent neurotoxin with low LD50 value, and a single bite can kill a human in less than 30 minutes. They have a range of vibrant colors and patterns that help them camouflage and blend in seamlessly into their surroundings. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കൊന്നും അത്ര മനസ്സിലായില്ല, കുറച്ച് മനസ്സിലായുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വല്ല ഇതിനെക്കുറിച്ച് വല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ എഴുതിയതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ അടിച്ച് നോക്കിയാൽ മതി, കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഈ സാധനം കരയ്ക്ക് കയറി വരികയാണ്, കടലിലേക്ക് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ മെല്ലെ മെല്ലെ വടിയെടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കുകയാണ് ഞാൻ. എന്നാലും കരയ്ക്ക് കയറി വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഓക്സിജൻ എടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളുണ്ട് ഇതിന്. അങ്ങനെ എന്തൊക്കെയാ കുറേ പറയേണ്ടായിരുന്നു എഴുതി കാണിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലായില്ല അത്രയായിട്ട്. അപ്പം എന്തായാലും നമുക്കിത് ഉള്ളിലേക്ക് ഇടാം നമുക്ക്. പക്ഷെ വെള്ളത്തേക്ക് ഇട്ടത് എൻ്റെ ഒരു പോക്ക് കാണാം എൻ്റെ പോന്നെ. അതിൻ്റെ ഇവിടെ നിന്ന വഴി പോലും കണ്ടില്ല. ഇതാ പോണ് കണ്ടോ, ഇപ്പോൾ കാണണ്ട കാണണ്ടോ. ക്യാമറ എടുത്ത് ഓടുമ്പോഴേക്ക് സാധനം ഉള്ളിൽ പോയത്, അത്ര സ്പീഡായിരുന്നു അത്. ജീവനും കൊണ്ടുള്ള ഓട്ടാണത്. കടിച്ചാ പിന്നെ എന്താ ചെയ്യാന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ആ മോൻ കാണിക്ക് പ്രഷർക്ക്. ഏ അത് കുഴപ്പമില്ല, ക്യാമറ നനച്ച് ഇതുകൊണ്ട് മോൻ മറച്ചു വെച്ചിരിക്കുക കേട്ടോ. അങ്ങനല്ല, ഉപ്പുകളായതുകൊണ്ടേ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി മോൻ കറക്കണ്ടാ പറഞ്ഞിട്ട് കെട്ടി വെച്ചിരിക്കുക. ഇപ്പൊ എന്താ വീണ്ടും അടിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നിടയിൽ വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ അടിച്ചു നമുക്ക് നോക്കാം. പാമ്പനാവുന്നൊരു പേടിയാണ്.
അണ്ണാ അതേത് മീനായിരിക്കും? തമ്പുരാനറിയാ, എല്ലാ ഉള്ളിക്ക് പോണോ? അതേതാ കൂരിയ ഒന്ന് വീണ് കഴിഞ്ഞാ പോകുന്നാണോ? കൂരിയാട്ടോ, അത്യാവശ്യം വലുപ്പുണ്ട്. ആ കൊണ്ടുപോയി, നേരെ മേലെ കൊണ്ടുപോയിക്കോ.